ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്, അവനല്ലാതെ ആരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയാണ് മാലിക് ബിൻ ദീനാറിന്റെ പള്ളി. യഥാർത്ഥത്തിൽ ഒരു ഹദീസാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. അൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ عن النبي صلى الله عليه وسلم قال في مرله الذي مات فيه لعن الله اليهود والنصارى اتخذوا قبور انبيائهم مساجدا. عائشة رضي الله تعالى عنها നമ്മുടെ ഉമ്മയാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായിരുന്ന സമയത്ത് മാതഫീഹി എന്ന ആ രോഗത്തോടെ പ്രവാചകൻ മരിക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ, നസാറാക്കളും യഹൂദികളും ശപിക്കപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാണ്. എന്തുകൊണ്ട് അള്ളാഹു അവരെ ശപിച്ചു? ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ പള്ളികളാക്കി എന്നതാണ് അവർക്ക് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകനിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ള യുവാക്കളെ, പള്ളികൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഖബറുകൾ പൊങ്ങിക്കുവാനോ അല്ലെങ്കിൽ അത് ആഘോഷ സ്ഥലമാക്കുവാനോ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്, അള്ളാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയിൽ, ആഘോഷമാക്കുന്ന ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി ഖബർ മാറരുത് എന്ന് പ്രവാചകൻ പോലും ആഗ്രഹിച്ചു പോയെങ്കിൽ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം? ഖബർ സന്ദർശിക്കുന്നതും ഖബറിന്റെ അടുത്തേക്ക് പോകുന്നതും ആണോ വിഷയം? യഥാർത്ഥത്തിൽ ഖബർ സന്ദർശിക്കുന്നത് സുന്നത്താണ്, ഖബറിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സുന്നത്താണ്. എന്നാൽ ഖബറുള്ളവരോട് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് ശിർക്കും അല്ലാഹു വിരോധിച്ച കാര്യവുമാണ്. യഥാർത്ഥത്തിൽ പള്ളികൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങളാണ് ആയിരിക്കണം. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റാരോടും ആ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൂടാ. ആ അല്ലാഹുവിന്റെ ഭവനങ്ങളോട് അനുബന്ധിച്ച് മക്ബറകൾ ഉണ്ടാക്കുവാനോ ആ മക്ബറകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനോ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോ സച്ചരിതരായ പൂർവികരായ ഇമാമുകളോ മദ്ഹബിന്റെ ഇമാമുകളോ അതുപോലെ ഉലുൽ ഇൽമിന്റെ അറിയപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാരോ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങളിൽ അവനെയല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ പള്ളികളിൽ വെച്ചാകട്ടെ അല്ലാത്ത സ്ഥലത്താകട്ടെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനു മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ അശ്രിക്കു ബിഹി അഹദാ. നബിയെ പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല.